കേരള തനിമയും അറബ് കലകളും വിളംബരം ചെയ്ത് മൈത്രി കരുനാഗപ്പള്ളിയുടെ കേരളീയം 2023 സാംസ്കാരികോത്സവം വിവിധ പരിപാടികളോടെ അരങ്ങേറി. എഎം ആരിഫ് എംപി മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടി പ്രവാസി ഭാരതീയ പുരസ്കാർ ജേതാവ് ഷിഹാബ് കൊട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. കേരളം രൂപീകരിച്ച് 6 പതിറ്റാണ്ട് പിന്നിട്ടെങ്കിലും ഇന്നും സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് പിന്തുണ നൽകുന്നത് പ്രവാസികൾ അയക്കുന്ന പണമാണെന്ന് എഎം ആരിഫ് എംപി. അതുകൊണ്ട് തന്നെ പ്രവാസി ക്ഷേമത്തിന് കേരള സമൂഹം കടപ്പെട്ടിരിക്കുന്നു. മൈത്രി കരുനാഗപ്പള്ളി കൂട്ടായ്മ ഒരുക്കിയ കേരളീയം 2023 സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു എംപി. മൈത്രി കരുനാഗപ്പള്ളി കൂട്ടായ്മയുടെ 18th വാർഷികത്തോടനുബന്ധിച്ച് റിയാദ് ബെത്ത അപ്പോളോ ഡിമോറ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവ് ഷിഹാബ് കൊട്ടുകാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് റഹ്മാൻ മുനബത്ത് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ ഷംനാഥ് കരുനാഗപ്പള്ളി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. റിയാദിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ വ്യാവസായിക മാധ്യമ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. എഎം ആരിഫ് എംപിക്ക് മൈത്രിയുടെ ആദരവ് റഹ്മാൻ മുനബത്ത് കൈമാറി. മൈത്രി കേരളീയവുമായി സഹകരിച്ച വ്യാവസായിക പ്രമുഖർ, മൈത്രിയുടെ ആദ്യകാല പ്രവർത്തകരായ ഷാനവാസ് മുനബത്ത്, അബ്ദുൽ മജീദ്, സക്കീർ ഷാലിമാർ, നസീർ ഹനീഫ്, നാസർലൈസ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. മൈത്രി കാരുണ്യഹസ്തം പദ്ധതിയുടെ ഭാഗമായി 1,00,000 രൂപയുടെ ചെക്ക് ചടങ്ങിൽ കൈമാറി. മൈത്രി സുരക്ഷാ പദ്ധതി 2nd അപേക്ഷാ ഫോം ആരിഫ് എംപി അനിൽ കരുനാഗപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ ലത്തീഫിന് കൈമാറി. നൃത്താവിഷ്കാരം, ഗാനസന്ധ്യ, അറബിക് മ്യൂസിക് ബാൻഡ് തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഗാനസന്ധ്യയ്ക്ക് ജലീൽ കൊച്ചിൻ നേതൃത്വം നൽകി. ബൈമി സുബിൻ അവതാരകയായിരുന്നു. മൈത്രി ജനറൽ സെക്രട്ടറി നിസാർ പള്ളിക്കശ്ശേരിയിൽ സ്വാഗതവും ട്രഷറർ മുഹമ്മദ് സാദിഖ് നന്ദിയും പറഞ്ഞു. കബീർ പാവുമ്പ, മുനീർ ഷാ തണ്ടാശ്ശേരിൽ, സാബു കല്ലേലി ഭാഗം, ഹുസൈൻ, ഹാഷിം, ഷാജഹാൻ, ഷംസുദ്ദീൻ, സുജീബ്, ഷെഫീഖ്, റോബിൻ, സജീർ സമദ്, മൻസൂർ, റാഷിദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജീവൻ ന്യൂസ്, റിയാദ്.